ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ പത്തനംതിട്ട ജില്ലാ പര്യടനം അടൂരിൽ സമാപിച്ചു. അനാദരില്ലാത്ത ഭാരതത്തിൻ്റെയും കൊട്ടാരക്കര ആശ്രയ സങ്കേതം അഭയകേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ജൂലൈ 19 മുതൽ 21 വരെ പത്തനംതിട്ട ജില്ലയിലെ 20 സ്കൂളുകളിലും പ്രധാന ജംഗ്ഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ജനബോധൻ 2022 ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ജില്ലാതല സമാപന സമ്മേളനം ഇന്നലെ വൈകിട്ട് അടൂർ KSRTC ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടന്നു. അനാദരില്ലാത്ത ഭാരതം ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KK രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം ആശ്രയ സങ്കേതം ജനറൽ സെക്രട്ടറി കലൈപുരം ജോസ് ഉദ്ഘാടനം ചെയ്തു. ജനബോധൻ 2022 സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് അടൂർ പട്ടണത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 29-ാം തീയതി ബഹുമാനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചയച്ച യാത്രയാണ്. നമ്മുടെ സംസ്ഥാനത്തെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലുമുള്ള എല്ലാ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും കടന്നുചെന്ന് കുട്ടികളോടും മുതിർന്നവരോടും ഒന്നുപോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോഴെ തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല ഇങ്ങനെ 3 ജില്ലകളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. നാളെ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഇത് സമാപിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടന്നു ചെന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദോഷങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും ചർച്ചകളിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും സംവാദത്തിലൂടെയും അവരെ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതോടൊപ്പം തന്നെ കലാപരിപാടികൾ, തെരുവുനാടകങ്ങൾ, സ്കിറ്റ്, പാട്ട്, ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളിലൂടെയും കൂടിയാണ് അവരെ ബോധവൽക്കരണത്തിനായി ഞങ്ങൾ ഇതിനുള്ള അവലംബിച്ചിരിക്കുന്ന മാർഗങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രസംഗവും ക്ലാസ്സുകളും ഒക്കെ കേട്ടിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യം കാണാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കലാപരിപാടികളിലൂടെ ലഹരിയുടെ ദോഷങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഈ പരിശ്രമത്തിന് ഈ 3 ജില്ലകളിലും ഞങ്ങൾക്ക് വളരെ അകമഴിഞ്ഞ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാ ദേശങ്ങളിലും 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടുകയും ഞങ്ങളുടെ പരിപാടികൾ കാണുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്ത് ഒരു മദ്യത്തിനെതിരായ മനോഭാവത്തോടെയാണ് അവർ ഞങ്ങളിൽ നിന്ന് യാത്ര പറഞ്ഞ് വീടുകളിലേക്ക് പോകുന്നത്. അനാദരില്ലാത്ത ഭാരതം ജില്ലാ ജനറൽ സെക്രട്ടറി ഓലിക്കുളങ്ങര സുരേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MG മനോഹരൻ, അനാദരില്ലാത്ത ഭാരതം സംസ്ഥാന കോർഡിനേറ്റർ മോഹൻജി നായർ, കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ ഉണ്ണിത്താൻ, ബിനു കടമ്പനാട്, ഏഴംകുളം മോഹനൻ, പൊന്നച്ചൻ വടക്കെടുത്തുകാവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തുളസീധരൻ പിള്ള താമരക്കുടി, ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആശ്രയ കലാകാരന്മാരുടെ ലഹരി വിരുദ്ധ സന്ദേശ കാക്കാശി നാടകവും വിവിധ കലാപരിപാടികളും നടന്നു. ജനബോധൻ 2022 സന്ദേശയാത്ര ജൂൺ 26 കേരള ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 140 മണ്ഡലങ്ങളിലൂടെ പര്യടനം പൂർത്തിയാക്കി ഒക്ടോബർ 2 സമാപിക്കും. MCTV News, Adur.